കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ്. കാരണം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, നേതാക്കന്മാരുടെ തർക്കങ്ങൾ മറ്റൊരു വശത്ത്. ഇതിൽ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഗുലാം നബി ആസാദിൻ്റെ രാജി. അദ്ദേഹം കാശ്മീരിൽ നിന്നുള്ള വളരെ മുതിർന്ന നേതാവാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, കാശ്മീരിലെ മുഖ്യമന്ത്രിയായിരുന്നു, AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്, നിലവിൽ കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതി അംഗമായിരുന്നു. അങ്ങനെ ഇത്രയും മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദിനെ കാശ്മീരിലെ കോൺഗ്രസ് ഘടകത്തിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി നിയമിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിനെ അവമാനിക്കുന്ന തുല്യമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ അന്യായികൾ പറഞ്ഞു. ഗുലാം നബി ആസാദ് പക്ഷേ പറഞ്ഞത് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ പദവി രാജിവെച്ചു. തുടർന്ന് വലിയ വിവാദങ്ങളിലേക്കാണ് ഈ രാജി നയിച്ചത്. പക്ഷേ ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിശദീകരണ രംഗത്തെത്തിയിട്ടുണ്ട്. 4 വട്ടം ഗുലാം നബി ആസാദുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്നും ഈ സമിതിയിൽ അംഗമായി അദ്ദേഹത്തെ നിയോഗിച്ചത് ഗുലാം നബി ആസാദിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടിയാണെന്നും, പിന്നെ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് തന്നെ തരംതാഴ്ത്തിക്കാട്ടി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരോപിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് ഇപ്പോൾ അനുയായികൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ താമസമില്ലാതെ കാശ്മീർ നടക്കാനിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം അവിടെ വന്നത് ഈ ഗുലാം നബി ആസാദിൻ്റെ ഭാവി രാഷ്ട്രീയ പരിപാടികൾ എന്താണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് അവിടെ BJP ചേർന്ന് അധികാരം നേടി മുഖ്യമന്ത്രിയാവാൻ തന്നെ ശ്രമിച്ചുകൂടായികയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി നേരത്തെ അവസാനിച്ചിരുന്നു. പക്ഷേ രാജ്യസഭ വീണ്ടും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്നാണ് ഗുലാം നബിയും കരുതിയിരുന്നതെങ്കിലും അത് ചെയ്തില്ല. കാരണം കോൺഗ്രസിലെ ഇപ്പോൾ ഒരു വിരുദ്ധാഭിപ്രായം, വിമത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന G23 എന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഗുലാം നബി ആസാദ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പിന്നീട് രാജ്യസഭയിലേക്ക് അയക്കാൻ ഇവർ വിസമ്മതിച്ചത്. അതോടൊപ്പം തന്നെയാണ് രാജസ്ഥാനിലെ കാര്യവും. രാജസ്ഥാനിൽ അവിടെ ഈ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമസഭയിലേക്ക്. അവിടെ പ്രധാനമായും അവിടുത്തെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും മുഖ്യമന്ത്രിയാകാൻ മോഹിച്ച് നടക്കാതെ പോയ മുതിർന്ന നേതാവ് സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കമാണ് വലിയ വിഷയം. നിരന്തരമായി പലപ്പോഴും ഒരു തർക്കങ്ങളുണ്ടാകാറുണ്ട്. സച്ചിൻ പൈലറ്റ് പരസ്യമായി തന്നെ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഡൽഹിയിലെത്തി അദ്ദേഹം രാഹുൽ ഗാന്ധിയായിട്ട് മറ്റും ചർച്ച നടത്താറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി രാജസ്ഥാനിൽ ഒരു ദളിത് വിദ്യാർത്ഥി, ഒരു കൊച്ചുകുട്ടി ഉയർന്ന ജാതിക്കാർ കുട്ടികൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തൊട്ടു എന്ന് പറഞ്ഞ് ഒരു അധ്യാപകൻ ആ കുട്ടിയെ മർദ്ദിച്ച് കൊന്നിരുന്നു. ഈ സംഭവം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പക്ഷേ അന്ന് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊക്കെ എല്ലാ സംസ്ഥാനത്തും സംഭവിക്കുന്നതാണ്, ഇല്ലെന്ന് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംഭവത്തെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ സച്ചിൻ പൈലറ്റ് അടങ്ങിയില്ല. സച്ചിൻ പൈലറ്റ് ഈ കുട്ടിയുടെ വീട് സന്ദർശിച്ചു, വീട്ടുകാരെ കണ്ട് ആശ്വസിപ്പിച്ചു, നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനോട്. ഈ കുറ്റകൃത്യം ചെയ്ത അധ്യാപകനെ അല്ലെങ്കിൽ ഇതിനെ പ്രേരിപ്പിച്ചവരെയൊക്കെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. മാത്രവുമല്ല സച്ചിൻ പൈലറ്റിൻ്റെ സ്വന്തക്കാരനെ, ഗ്രൂപ്പുകാരനെ, അവിടുത്തെ എം എൽ എ സ്ഥാനം രാജിവെച്ചു സർക്കാരിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച്. ഇത് തനിക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് എന്നാണ് അശോക് ഗെഹ്ലോട്ട് കരുതിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് നീക്കവും. തനിക്ക് ഒരു വർഷമെങ്കിലും മുഖ്യമന്ത്രിയായി ഇരിക്കാൻ സമയം തരണമെന്ന്, അനുമതി തരണമെന്ന് സച്ചിൻ പൈലറ്റ് പലതവണ AICC നേതൃത്വത്തോട് അപേക്ഷിച്ചെങ്കിലും അവരത് കണ്ടതായി കേട്ടതായി പോലും ഭാവിച്ചിട്ടില്ല. 2023 ഡിസംബറിലാണ് അവിടെ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനിടയ്ക്ക് അവിടെ രാജസ്ഥാനിൽ ചിന്തൻ ശിബിറൊക്കെ നടത്തി അശോക് ഗെഹ്ലോട്ട് AICCയുടെ ഗുഡ് ബുക്കിൽ ഇടം കൂടി നേടിയതോടുകൂടി ഈ സച്ചിൻ പൈലറ്റ് വീണ്ടും ഒതുക്കപ്പെടുകയാണ്. ചെറുപ്പമാണ്, ഒരുപക്ഷെ നാളെ രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരാളാണ് സച്ചിൻ പൈലറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റിൻ്റെ ഭാവി കോൺഗ്രസ് അത്ര ശോഭനമാകാൻ സാധ്യതയില്ല. കുറേ ആളും മദ്യം പാർട്ടി വിട്ടൊക്കെ പോയതാണ്, അവസാനം തിരിച്ചു വന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും, കാശ്മീരിലും രാജസ്ഥാനിലും, രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അധികം കാലാവധിയില്ല, സമയമില്ല. ഈ കോൺഗ്രസ് പാർട്ടിയിലെ തമ്മിലടി തങ്ങളെ വീണ്ടും താഴേക്ക് തന്നെ കൊണ്ടുപോകും എന്ന ഒരു ആശങ്കയിലാണ് കോൺഗ്രസിലെ പല നേതാക്കളും. അതിനിടെ തന്നെ പല നേതാക്കളും പാർട്ടി വിട്ട് BJPയിലും മറ്റും ചേരാൻ ശ്രമങ്ങൾ നടത്തുന്നതും ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും തന്നെ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. സോണിയാഗാന്ധി അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും പാർട്ടിയുടെ കാര്യങ്ങൾ സജീവമല്ല. രാഹുൽ ഗാന്ധി ആകട്ടെ, ഇതൊന്നും തനിക്ക് ബാധകമല്ല, താൻ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും കോൺഗ്രസ് നേതൃത്വം ആകെ വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ.